ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നാടൻ പച്ചക്കുരുമുളക് അരച്ച നല്ലൊരു ചിക്കൻ പൊള്ളിച്ചതാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റിയായും വളരെ എളുപ്പവും തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ പൊള്ളിച്ചതാണിത്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു കാൽ കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നോ നാലോ അല്ലി ചെറിയ ഉള്ളി ഒരു പിടി കറിവേപ്പില ഇനി കുറച്ചധികം തന്നെ പച്ചക്കുരുമുളക് എടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുത്തു കൊടുക്കാം. വേറെ എരിവിനായിട്ട് നമ്മൾ ഇതിലോട്ട് വേറൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് കുറച്ചധികം തന്നെ പച്ചക്കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് വീണ്ടും ഒന്നും കൂടി അരച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഈ അരച്ചെടുത്ത മസാല നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നേരത്തെ നമ്മൾ കൈകി വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കനിലോട്ട് മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരിക്കലും കൂടുതലായി ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ഈ പച്ച കളർ നമുക്ക് ചിക്കനിലോട്ട് കിട്ടില്ല. ഇപ്പം നമ്മുടെ പച്ചക്കുരുമുളക് അരച്ച ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാഗ്നേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ മാറ്റി വെക്കുക. പെട്ടെന്ന് തന്നെ മസാല പിടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് ഫീസറിൽ വെച്ചാലും മതി. ഇനി നമുക്ക് ഇത് മസാല തേച്ച ചിക്കന് പൊതിഞ്ഞെടുക്കാം. അതിനായിട്ട് 2 വായയിലെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം അടിയിലൊരു വായിൽ വെച്ചെടുക്കണം, അല്ലാഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ വായിൽ കരിഞ്ഞു പോകും. അതിനാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. മുകളിലെ വയലിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു വായനാര് കൊണ്ട് കെട്ടിയെടുക്കുക. ഇനി ഇതുപോലെ ഒരു ചൂടുകട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വരെയെങ്കിലും വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടാണ്. മസാലയൊക്കെ നല്ല പച്ച കളറിൽ തന്നെ വന്നിട്ടുണ്ട്. ചിക്കനിലുള്ള വെള്ളമാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചിക്കൻ പൊള്ളിച്ച് നോക്കുക. ഈ മസാല വെച്ചിട്ട് നിങ്ങൾക്ക് ഫിഷും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.